പിണ്ടിമല പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽഡിഎഫ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് ജെസി സാജു വ്യക്തമാക്കി. പിണ്ടിമല പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി, വികസനമുരടിപ്പ്, സ്വജനപക്ഷപാതം തുടങ്ങി എൽഡിഎഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും കഴമ്പില്ലാത്തതെന്നാണ് പ്രസിഡന്റ് ജെസി സാജുവിന്റെ വിശദീകരണം. കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തിലും പദ്ധതി വിഹിതം പൂർണ്ണമായി വിനിയോഗിച്ചു. നികുതി പിരിവിലും 100%. 13 വാർഡുകൾക്കും വികസന പ്രവർത്തനങ്ങളിൽ തുല്യ പരിഗണനയാണ് നൽകുന്നത്. സർക്കാർ നൽകുന്ന ഫണ്ട് മുഴുവൻ ചെലവഴിക്കുമ്പോൾ വികസന മുരടിപ്പെന്ന ആരോപണം എങ്ങനെ നിലനിൽക്കും? രണ്ട് വർഷക്കാലവും നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പദ്ധതി 100% ചെലവഴിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷം അത് 95% പൈസയാണ് നമുക്ക് ചെലവഴിക്കാൻ പറ്റിയത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 30-ാം തീയതി 3-ാം ഘട്ട പൈസ 30-ാം തീയതി അർദ്ധരാത്രിക്ക് സർക്കാർ തരികയും 31-ാം തീയതി 11 മണിയായപ്പോൾ നമ്മുടെ ബില്ലുകൾ ട്രഷറിയിൽ ഹാജരാക്കിയെങ്കിലും 11 മണിക്ക് ട്രഷറി ബാൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 5% ബില്ല് നമ്മുടെ ട്രഷറിയിൽ നില ഉറപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് 5% പൈസ ചിലവാകാതെ പോയത്. നമ്മൾ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക പഞ്ചായത്താണ്. കർഷകർക്ക് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെയും ഗ്രാമസഭയുടെയും വികസന സെമിനാറിൻ്റെ നിർദ്ദേശപ്രകാരം കർഷകർക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ലഭ്യമാകുന്ന വളം മുഴുവൻ കർഷകർക്കും വളവും അതുപോലെ തന്നെ കോഴി അങ്ങനെയുള്ള പദ്ധതികളും നമ്മൾ കൊടുക്കുകയുണ്ടായി. അഴിമതി ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്. അഴിമതിക്ക് തെളിവുണ്ടെങ്കിൽ മറുപടി നൽകാമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. അഴിമതി എന്ന മൈക്കിലൂടെ ആർക്കു വേണമെങ്കിലും പറയാവുന്ന സംഗതിയാണ്. പക്ഷേ അഴിമതി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ എനിക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമുള്ളൂ. മറ്റൊന്ന്. കെ.സി.വി. ന്യൂസ്, പിണ്ടിമന.